സുരേഷ് ഗോപി, നമ്മുടെ പ്രതിനിധി അലക്സാ മുഹമ്മദിനോട് വളരെ മോശമായി ധിക്കാരത്തോട് ധാർഷ്ട്യത്തോടെ പെരുമാറിയതാണ് വാർത്ത. സങ്കടകരമാണ്, കാണിച്ചു തരാം എന്നൊക്കെ പറയാനാണ് നമുക്ക് സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന വിരട്ടിൻ്റെ ഭാഷ നമ്മൾ നേരത്തെ പലയാവർത്തി കണ്ടതും കേട്ടതുമാണ്. പക്ഷേ അത് മാധ്യമ സമൂഹത്തോട് മൊത്തത്തിലായിരുന്നു. ഇതിപ്പോൾ വഖഫുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു, എം ബി സാറിന് ഇഷ്ടപ്പെട്ടില്ല, കേന്ദ്രമന്ത്രി സാറിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അത് കാരണം അലക്സാ മുഹമ്മദിനെ വിളിച്ചു വരുത്തിയായിരുന്നു കാണിച്ചു തരാമെന്ന വിരട്ടൽ. മുനമ്പം വെച്ച് അങ്ങ് വഖഫിനെ കുത്തുകയാണ് എന്നാണ് കോൺഗ്രസും സി പി എം നേതാക്കളും പറയുന്നത്. ആ വിഷയം പോലീസ് പരിശോധിച്ചു, വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് സുരേഷ്. ഒരു മാധ്യമ പ്രവർത്തകൻ അകത്തേക്ക് വിളിച്ച് മോശമായി സംസാരിച്ചു എന്നാണ് വിളിച്ചു വരുത്തിയിട്ടാണ് കാണിച്ചു തരാം എന്നൊക്കെയുള്ള വിരട്ടൽ. അല്ലെങ്കിലും നേരത്തെയും ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് നിരക്കാത്ത രീതിയിലുള്ള പല പ്രസ്താവനകളും പല രീതിയിലുള്ള നിലവാരം കുറഞ്ഞ പ്രതികരണങ്ങളൊക്കെ നടത്തി നമുക്കറിയാം. അത് അദ്ദേഹത്തെ നിയന്ത്രിക്കേണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയൊക്കെയാണ്. കാര്യം അദ്ദേഹം ഒരു സിനിമാ താരം, അദ്ദേഹം പഴയകാലത്തെ ആക്ഷൻ സിനിമാ താരം മാത്രമല്ല, ഇതിപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ പദവിയുടെ വില, അതിൽ നിന്ന് പറയേണ്ടതിൻ്റെ സാങ്ക്ടിറ്റി, ആ പവിത്രത ഒക്കെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഇനിയെങ്കിലും ഇത് പ്രതീക്ഷിക്കാം. അലക്സാ മുഹമ്മദ് ചേരുകയാണ്. അലക്സ്, കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ എന്ത് കാണിച്ചു തരാം എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാവുന്നേ ഉള്ളൂ, പക്ഷേ നമ്മുടെ സംസ്കാരം അതല്ല. എന്തായിരുന്നു ഈ പറയുന്ന എന്താണ് കാണിച്ചു തരാം എന്ന് വിരട്ടുന്നതിൻ്റെ പശ്ചാത്തലം, സാഹചര്യം എന്തായിരുന്നു അലക്സ്? ഹഷ്മി, അദ്ദേഹം എന്നെ അകത്ത് വിളിച്ച് അദ്ദേഹം എന്നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറയുന്നുണ്ട് അവസാനം, ദിസ് ഇസ് ടോട്ടലി അൺഫെയർ. ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം, ഒരു രീതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെന്ന് അദ്ദേഹത്തോട് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞ ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അങ്ങ് എന്തടിസ്ഥാനത്തിലാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഹാർഷായി പെരുമാറുന്നത് എന്ന് അദ്ദേഹത്തോട് മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു. ഹാഷ്മി, ആ കാര്യത്തിലേക്ക് ഞാൻ വരാം. അതായത് തിരുവനന്തപുരത്ത് തൈക്കാട് ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. ആ പരിപാടിയിലാണ് മുനമ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രധാനപ്പെട്ട ചില ഡെവലപ്മെൻറ്റുകൾ വന്നു. മുനമ്പത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കെ മുരളീധരൻ നടത്തിയൊരു പ്രധാനപ്പെട്ട പ്രതികരണം, മുനമ്പത്തെ വെച്ച് വഖഫിനെ കുത്തുകയാണ് സുരേഷ് ഗോപി എന്നാണ് എ കെ ബാലൻ, സി പി എം നേതാവ് എ കെ ബാലൻ പറഞ്ഞത്. ആ വഖഫ് പരാമർശം, സുരേഷ് ഗോപിയുടെ വഖഫ് പരാമർശം പോലീസ് പരിശോധിക്കും എന്ന് പറഞ്ഞു. രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളാണ് കോൺഗ്രസിൻ്റെ സി പി എമ്മിൻ്റെയും ഭാഗത്തു നിന്ന് വന്നത്. സുരേഷ് ഗോപിയുടെ അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് ഞാൻ തേടിയത്. അതിൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഒന്നും പ്രതികരിച്ചില്ല. രണ്ടാമത് ഈ എ കെ ബാലൻ്റെ ചോദ്യം ചോദിച്ചപ്പോൾ, അതായത് പോലീസ് പരിശോധിക്കും എന്ന് ചോദിച്ചപ്പോൾ പരിശോധിക്കട്ടെ എന്ന മറുപടി പറഞ്ഞ് അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. എൻ്റെ മുന്നിലൂടെയാണ് കടന്നുപോയത്. മറ്റു മാധ്യമ പ്രവർത്തകരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തൊട്ട് മുകളിലെത്തി, ഒരു സ്റ്റെയർ കയറി തൊട്ട് മുകളിലെത്തണം, ആ കെട്ടിടത്തിലെത്തി അവിടെ നിന്ന് അദ്ദേഹം എന്നെ വിളിപ്പിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് ആ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ ആരാണ് എന്ന് ഗൺമാൻ വന്ന് തിരക്കുന്നതും കണ്ടതാണ്. ഞാനാണ് അത് ചോദിച്ചത്. സുരേഷ് ഗോപി എന്നെ നേരെ വിളിക്കുന്നു, അകത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിനോടൊപ്പം ആ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗൺമാനും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ആദ്യം അദ്ദേഹം എൻ്റെ തോളത്ത് കൈവച്ച് അദ്ദേഹം ചോദിച്ചത് നിങ്ങൾ എൻ്റെ പ്രസംഗം കേട്ടോ എന്നാണ്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം, അങ്ങേക്ക് എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാം, അതല്ല കാര്യം. അങ്ങയുടെ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിൽ സൃഷ്ടിച്ച അനുകരണങ്ങളെ സംബന്ധിച്ചാണ് എൻ്റെ ചോദ്യം. ഇന്ന് സി പി എമ്മും കോൺഗ്രസും നടത്തിയ പ്രധാനപ്പെട്ട പ്രസ്താവനകളിൽ അങ്ങയുടെ പ്രതികരണം തേടുകയായിരുന്നു ഞാൻ ചെയ്തത്. അതാണ് ഞാൻ അങ്ങയോട് ചോദിച്ചതെന്ന് അദ്ദേഹം ഞാൻ പറയുന്നു. അത് എൻ്റെ ക്വസ്റ്റ്യൻ അല്ല, അത് ഞാനായി ചോദിച്ചതല്ല, രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ചോദിച്ച ചോദ്യമാണ്. അതിന് അങ്ങയുടെ പ്രതികരണമാണ് ഞാൻ തേടിയത്. എനിക്ക് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ, അതൊക്കെ മഹാമോശമാണ് എന്ന് പറഞ്ഞാൽ, കേന്ദ്രമന്ത്രി അദ്ദേഹം ഇരിക്കുന്നത് ഒരു വലിയ പദവിയിൽ, ഒരു രാജ്യത്തിൻ്റെ, ഒരു മഹത്തായ രാജ്യത്തിൻ്റെ, ഒരു മഹത്തായ ജനാധിപത്യ പദവിയിൽ ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം അതൊന്നും പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലായി അദ്ദേഹം നിയന്ത്രിക്കാനാവാത്ത വാക്കുകളും ഇത്തരത്തിലുള്ള ചേഷ്ടകളൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് സ്നേഹമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട സുരേഷ് ഗോപി അങ്ങൊരു വ്യക്തി മാത്രമല്ല, അങ്ങൊരു സിനിമാതാരം മാത്രമല്ല, ഈ മഹാരാജ്യത്തിൻ്റെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അതുപോലെ പെരുമാറും എന്നാരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കൂ. എന്തായാലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിയിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധം അറിയിച്ചു. സുരേഷ് ഗോപിയുടെ വെള്ളിത്തിരയിലെ നടപ്പും പ്രവൃത്തിയും കേന്ദ്രമന്ത്രിയായിട്ടും തുടരുന്നു, അത് അങ്ങേയറ്റം അസഹനീയമാണ് എന്ന് പറയുകയാണ് കെ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് കെ പി റജിയും ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാളും.